ഇരുപതാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട പല കരാറുകളും ഒപ്പുവെച്ചത് പാർക്കർ പേനകൊണ്ടാണ്. പ്രൗഢിയുടെ ചിഹ്നമായി മാറിയ പാർക്കർ പേനയുടെ കഥ. മഷി ഉരുകി വസ്ത്രത്തിൽ പടരാത്ത ഒരു പേനയുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിനെ. ജോർജ് സാഫോർഡ് പാർക്കർ എന്ന അമേരിക്കക്കാരൻ ഇടയ്ക്കിടെ ആലോചിക്കും. ഇന്നത്തെ കാലമല്ല, 1800s അവസാനമാണ്. അക്കാലത്ത് മിക്കവരും മഷിയിൽ തൂവൽ മുക്കിയാണ് എഴുതിയിരുന്നത്. പണക്കാരുടെ കയ്യിൽ പേനകളുണ്ടാകും, തടിയൻ പേനകൾ. മഷി നിറയ്ക്കുന്ന കുഴലും അതിനിട്ടത് ഘടിപ്പിച്ച നിബുമായിരുന്നു അക്കാലത്തെ പേന. മഷി നിറയ്ക്കുന്ന വലിയ കുഴൽ നിബ് ഘടിപ്പിച്ച കൊച്ചു കുഴലിനോട് ചേരുന്ന ഭാഗത്തുകൂടി മിക്കപ്പോഴും മഷി ലീക്കാവും. പേന വെച്ച മേശവിരിയിലും കടലാസുകളിലുമെല്ലാം മഷി പരക്കും. ചുരുക്കി പറഞ്ഞാൽ എഴുതാൻ എളുപ്പമാണെങ്കിലും പേന ഒരു ശല്യക്കാരനായിരുന്നു. ടെലിഗ്രാഫി പരിശീലകൻ ആയിരുന്നു ജോർജ് സാഫോർഡ് പാർക്കർ. ഒഴിവ് സമയത്ത് ജോൺ ഹോളണ്ട് പെൻ കമ്പനിയുടെ പേനകൾ വിതരണം ചെയ്യുന്ന ജോലിയുമുണ്ട്. ഒപ്പം കേടായ പേനകൾ നന്നാക്കുകയും ചെയ്യും. പേന നന്നാക്കുമ്പോഴൊക്കെ ജോർജ് ചിന്തിച്ചുകൊണ്ടിരുന്നത് അതെങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാമെന്നായിരുന്നു. 1888 പാർക്കർ ഒരു പേന നിർമ്മാണ കമ്പനി തുടങ്ങി. അടുത്ത വർഷം നിർമ്മിച്ച പേനയ്ക്ക് ജോർജ് പാർക്കർ പേറ്റന്റും നേടി. അപ്പോൾ ജോർജിൻ്റെ വയസ്സ് എത്രയെന്നോ, വെറും 25. പിന്നീട് പാർക്കർ തൻ്റെ പേന പരിഷ്കരിച്ചു. ലക്കി കർവ് എന്നാണ് ഇതിന് പേരിട്ടത്. ആ കാലത്ത് മഷി ഒട്ടും പുറത്തുവരാത്ത തരത്തിലായിരുന്നു ഇതിൻ്റെ നിർമ്മാണം. 1894 പാർക്കർ പേനയ്ക്ക് പേറ്റന്റ് നേടിയെടുത്തു. വിൽപ്പനയും തുടങ്ങി. അമേരിക്കൻ ഗവൺമെൻറ് പാർക്കറുടെ ധാരാളം പേനകൾ വാങ്ങി. ഗവൺമെൻറ്റിൻ്റെ പല അന്താരാഷ്ട്ര കരാറുകളും പാർക്കർ പേന ഉപയോഗിച്ചായിരുന്നു ഒപ്പുവെച്ചത്. 1908 ആകുമ്പോഴേക്കും അമേരിക്കയിലെ വമ്പൻ പേന നിർമ്മാണ കമ്പനിയായി പാർക്കർ പേരെടുത്തിരുന്നു. സ്വർണവും വെള്ളിയുമൊക്കെ കെട്ടിയ പേനകൾ പാർക്കർ പുറത്തിറക്കി തുടങ്ങി. പേന തന്നെ അന്തസ്സിൻ്റെ ചിഹ്നമായ ഒരു കാലത്ത് സ്വർണം കെട്ടിയ പേന വാങ്ങി സൂക്ഷിക്കാനായി പ്രഭുക്കന്മാരും വലിയ പണക്കാരും മത്സരിച്ചു. ഒന്നാം ലോകമഹായുദ്ധം തുടങ്ങി. അതിർത്തികളിൽ വലിയ കുഴികളിൽ ഒളിച്ചിരുന്നാണ് പലപ്പോഴും സൈനികർ യുദ്ധം ചെയ്തിരുന്നത്. കുഴിയിൽ പേനയും പേപ്പറുമൊന്നും ശരിക്കു വെക്കാനുള്ള സൗകര്യമില്ലല്ലോ. ഇത് മനസ്സിലാക്കി പാർക്കർ പട്ടാളക്കാർക്ക് വേണ്ടി ഒരു പുതിയ പേന നിർമ്മിച്ചു, ട്രഞ്ച് പെൻ. കട്ടിയായ മഷിയായിരുന്നു ഇതിൻ്റെ പ്രത്യേകത. ആവശ്യമുള്ളപ്പോൾ ഈ മഷിക്കട്ടയിൽ വെള്ളം ചേർത്താൽ മഷി ദ്രാവക രൂപത്തിലാകും. ഓടുന്നതിനിടെ മഷിപ്പേന കുലുങ്ങി മഷി പടരുമെന്ന പേടിയും വേണ്ട. ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞതോടെ പാർക്കറിൻ്റെ ഏറ്റവും പ്രശസ്തമായ പേനകളിലൊന്ന് പുറത്തു വന്നു, പാർക്കർ ഡ്യൂ ഫോൾട്ട്. 25 വർഷമായിരുന്നു ഈ പേനയുടെ ഗ്യാരൻ്റി. വിമാനത്തിൽ നിന്ന് പുറത്തേക്കെറിഞ്ഞാലും കടലിൻ്റെ ആഴങ്ങളിൽ ചെന്ന് കിടന്നാലും പേനയ്ക്ക് കുഴപ്പമൊന്നും വരില്ലെന്നായിരുന്നു കമ്പനിയുടെ പ്രചരണം. ഇത് വൻ ഹിറ്റായി. 1937 ജോർജ് സാഫോർഡ് പാർക്കർ മരിച്ചു. അപ്പോഴേക്കും മക്കൾ കമ്പനിയെ നയിച്ചു തുടങ്ങിയിരുന്നു. കമ്പനിയുടെ 50th പിറന്നാളിനോടനുബന്ധിച്ച് പുതിയൊരു പേന പുറത്തിറക്കി, പാർക്കർ 51. എഴുതിക്കഴിഞ്ഞ ഉടൻ കടലാസിലെ മഷി ഉണങ്ങുന്നതായിരുന്നു ഇതിൻ്റെ പ്രത്യേകത. അക്കാലത്തിറങ്ങിയ ഏറ്റവും മികച്ച പേനകളിലൊന്നായിരുന്നു പാർക്കർ 51. 1954 പാർക്കർ ബോൾ പോയിന്റ് പേനകളുടെ നിർമ്മാണം തുടങ്ങി. വൈകാതെ ബ്രിട്ടീഷ് രാജ്ഞിക്ക് പേനകൾ നൽകാനുള്ള ഔദ്യോഗിക കമ്പനിയായി പാർക്കറെ തിരഞ്ഞെടുത്തു. ഇതോടെ പാർക്കർ പേനകളുടെ പ്രശസ്തി കൂടി. കാലം മാറി. പേനയുടെ ജോലി ഏറിയ പങ്കും കമ്പ്യൂട്ടറുകൾ ഏറ്റെടുത്തു. പക്ഷേ അഭിമാനത്തിൻ്റെയും അന്തസ്സിൻ്റെയും ചിഹ്നമായി പാർക്കർ പേന ഇന്നും എഴുത്തു തുടരുന്നു.